Hi friends, welcome back to another video. Appo innum njan vannittullathu oru 2 kg weight varunna oru cake inde 2 tier cake inde recipe aanu kaato. Appo haldikku vendittu ready aakiyathaanu njan. Appo njan adu ningalkku kooda onnu share cheyyanu vicharichu. Appo namukku video lkku povam. Appo adinaayittu njan ivide 1/2 cup maida aanu kaato eduthekkunnathu. Adilekku 1 teaspoon baking powder adu pole thanne 1/2 teaspoon baking soda kooda ittittu nannayittu onnu sieve cheyyedukka. Appo nammal same eppolum cheyyunna pole thanne നന്നായിട്ടരിച്ചെടുക്കുക അപ്പോൾ അത്രയും സോഫ്റ്റ് ആവും നമ്മളുടെ കേക്ക് അപ്പോൾ ദാ ഇതുപോലെ അങ്ങ് സീവ് ചെയ്തിട്ട് ഈ വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 6 മുട്ടയാണ് എടുത്തത് അത് ഞാൻ സെപ്പറേറ്റഡ് ആക്കി അതായത് എഗ് വൈറ്റ് യോക്കും വേറെ വേറെ സെപ്പറേറ്റഡ് ആക്കിയിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തത് അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് നമ്മുടെ കേക്കിന് കിട്ടും കുറച്ചും കൂടി നന്നായിട്ടൊന്ന് പൊങ്ങി വരും നമ്മുടെ കേക്ക് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അതായത് എഗ് യോക്കിലേക്ക് 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ 1/2 കപ്പ് എടുത്തേക്കുന്നത് എന്നിട്ട് അതിൽ നിന്നൊരു ഹാഫ് പോർഷൻ മാത്രം എടുത്തിട്ട് എഗ് യോക്കിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മിക്കവാറും കേക്ക്സൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ എഗ് സെപ്പറേറ്റഡ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടാനും കുറച്ചും നല്ല സോഫ്റ്റ് ആവാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഒരു 1/2 കപ്പ് ഓയിലും 1/2 കപ്പ് പാലുമാണ് കേട്ടോ അപ്പോൾ 1/2 കപ്പ് സോറി 1/2 കപ്പ് മൈദ അതായത് നമ്മൾ 2 kg മെഷർമെൻറ്റാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ 1 kg കേക്ക് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ദാ നമ്മൾ അതിലേക്ക് എഗ് യോക്കിൻ്റെ ആ മിക്സിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് സോറി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ആ ഒരു ടൈമിൽ നമുക്ക് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ലതുപോലെ അങ്ങ് ഫ്ലഫി ആക്കി എടുക്കുക കേട്ടോ നല്ലൊരു വൈറ്റ് കളർ ആകുന്ന വരെ നല്ലതുപോലെ അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള അതായത് 1/2 പോർഷൻ മാത്രമാണ് നമ്മൾ എഗ് യോക്കിലേക്ക് പഞ്ചസാര ചേർത്തത് ബാക്കിയുള്ളത് ദാ ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും കേട്ടോ അത്രയും നേരം പൊങ്ങുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതായത് എഗ് യോക്ക് നല്ലതുപോലെ സോറി എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബാറ്ററിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഈ മുഴുവനായിട്ടുള്ള മിക്സ് എഗ് വൈറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ പയ്യെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എഗ് വൈറ്റ് പൊങ്ങി വന്നത് താന്നു പോകും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കേൾക്കും കേക്കും താന്നു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് സൂക്ഷിച്ച് വളരെ സ്ലോലി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒരു ബലൂൺ വിസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും അപ്പോൾ ഞാൻ ഇതാ 8 ഇഞ്ചും അതുപോലെ തന്നെ 4 ഇഞ്ചിൻ്റെയും അങ്ങനത്തെ 2 മോൾഡാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അതിലേക്ക് രണ്ട് ഇതിലേക്കായിട്ട് നമ്മളുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പ്രീ ഹീറ്റഡ് ഓവൻ അല്ലെങ്കിൽ ഞാനിവിടെ ബിരിയാണി പോട്ടാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒന്ന് കുറച്ച് മുമ്പ് ഒന്ന് ഫ്ലെയിം ഓണാക്കിയിട്ട് ചൂടാക്കി വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ടാപ്പ് ചെയ്യാനും മറക്കരുത് ടാപ്പ് ചെയ്തില്ലെങ്കിൽ ബബിൾസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്തിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതാ നന്നായിട്ട് നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം ഇതാ ഞാനിവിടെ 2 കേക്കും 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് റിച്ചിൻ്റെ ക്രീമാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യാൻ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബ്ലേഡും അതുപോലെ തന്നെ പാത്രവും അതായത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന പാത്രവും രണ്ടും കൂടി ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് എടുത്തേക്കുന്നതാണ് കേട്ടോ 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ച് വെക്കുക എന്നിട്ട് വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ബീറ്റ് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റായി കിട്ടും കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ ഐസിങ്ങിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്കാണ് ഐസിങ് ചെയ്തെടുക്കുന്നത് ഫ്രോസ്റ്റിങ് ചെയ്യണത് അപ്പോൾ എന്നിട്ട് അതുപോലെ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നാൽ
അപ്പോഴാണ് നമ്മുടെ കേക്ക് അത്രയും സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ഗനാഷ് ആക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഇതാക്കി കൊടുക്കുക, വൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സും ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ ഞാൻ ക്രംബ് കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നമ്മൾ 4 ഇഞ്ചിൻ്റെ കേക്കും ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള, അതായത് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്രോസ്റ്റിങ്ങിനായിട്ട് ഞാൻ ഇവിടെ യെല്ലോ, ഡാർക്ക് യെല്ലോവും അതുപോലെ തന്നെ കുറച്ച് ലൈറ്റ് കളർ യെല്ലോവും വിപ്പിംഗ് ക്രീമിൽ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് ഗനാഷിൽ കുറച്ച് കളറും യെല്ലോ കളർ തന്നെ, അതായത് ഹൽദിക്കുള്ള കേക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് യെല്ലോ കളർ ആഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇതേപോലത്തെ നോസിൽസ്, ഈ നോസിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ പൈപ്പും ബാഗിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ക്രംബ് കോട്ട് ചെയ്ത, അതായത് ഫസ്റ്റ് തന്നെ 8 ഇഞ്ചിൻ്റെ കേക്കാണ് ഞാനിവിടെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ക്രീം ആക്കി കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഇതാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് നൈസിങ് ചെയ്യാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പരമാവധി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഈ ഒരു ഡിസൈൻ ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഫ്രോസ്റ്റിങ് ചെയ്ത് ആ ഒരു ടൈമിൽ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതായിക്കിട്ടില്ല കേട്ടോ. അതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇനി അതുപോലെ നമ്മളുടെ 4 ഇഞ്ചിൻ്റെ കേക്കും അതുപോലെ തന്നെ അങ്ങ് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആ ഡിസൈൻ കൊടുക്കുന്നില്ല കേട്ടോ. താഴത്തെ, അതായത് നമ്മൾ 2 ടയർ കേക്കാണല്ലോ, അപ്പോൾ അതിൻ്റെ താഴെയുള്ള കേക്കിനാണ് ആ ഒരു ഡിസൈനും ഒക്കെ കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ വെറുതെ പ്ലെയിൻ ആയിട്ട്, അതായത് നമ്മൾ സാധാരണ ഐസിങ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കേക്കും ഏകദേശം ഫിനിഷായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാത്തവർ ഇതേപോലെ അങ്ങ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ചെയ്ത് എന്തോരം നമ്മൾ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ കേക്ക് ശരിയായി വരും. കാരണം ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ഇത്രയും കൂടി നല്ലതായിട്ട് വരില്ലായിരുന്നു, ഇപ്പോൾ പിന്നെയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഞാനിവിടെ നമ്മുടെ വൈറ്റ് ഗനാഷ്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് കളറ് ആക്കി വെച്ചത് ഇതാ ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസ് ആവാതെ നോക്കണം നമ്മുടെ ഗനാഷ്, അല്ലെങ്കിൽ ഒരുപാട് ഡ്രിപ്പായിട്ട് അത് അങ്ങ് ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ബോർഡ്, അതായത് ഇതില്ലേ സ്റ്റാൻഡ്, ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ ഡ്രിപ്പായി വന്നുള്ള കണ്ടോ. ഇനി ഞാനിതിന് മുകളിലായിട്ട് ഒരു ഫ്ലവർ പോലെ ഒരു ഡിസൈന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഫിനിഷ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ സെൻറ്ററിൽ ആയിട്ട് ബാക്കിയുള്ള നമ്മുടെ യെല്ലോ കളർ ഗനാഷ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടോപ്പിലെ കേക്ക് അങ്ങനെ ഫിനിഷായി വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് 2 കേക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇത് 2 ടയർ, അതായത് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് 2 കേക്കും നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കുക. ഞാൻ ദാ ഇതുപോലെ ഒരു സ്റ്റിക്ക്, 3 സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കേക്ക് കുഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക്, ഞാൻ 3 സ്റ്റിക്കാണ് കേട്ടോ വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ടോപ്പിൽ വെക്കുന്ന കേക്ക് ഇതാ ഇതുപോലെ 2 സ്പാച്ചിലും ഇത് വെച്ചിട്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. പയ്യെ ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കി കൊടുത്തുമ്പോൾ നല്ല ക്ലീനായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇരുന്നോളും. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക, അത് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ അങ്ങ് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും.
അപ്പോൾ അതൊന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു നോസിൽ, അതായത് നമ്മൾ മുകളിൽ കൊടുത്ത ആ സെയിം നോസിൽ തന്നെ കേട്ടോ എടുത്തേക്കുന്നത്, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ചെറിയ ഡോട്ട് ഡോട്ട് പോലെ. എന്നിട്ട് അവിടെ ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നോസിൽസൊക്കെ ഉള്ളവർ എന്താ പറയുക, മിക്കവരുടെയിലും ഇപ്പോൾ ബേക്കിംഗ് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. കേക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തോരം ട്രൈ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നന്നായി നന്നായി വരും. ആദ്യമൊക്കെ ഞാൻ ഇത്രയും കൂടി നന്നായിട്ട് ഉണ്ടാക്കില്ലായിരുന്നു, ഇപ്പോൾ പിന്നെയും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നോസിൽസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ താഴെ ഞാൻ എന്താ ഈ ഒരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്, ഒരു ഫിനിഷിങ് ലുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇതുപോലെ റോസസ് ഒരു 5 റോസസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇതേപോലെ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെക്കുന്ന വീഡിയോ എൻ്റെയിൽ മിസ്സായിപ്പോയി. പിന്നെ ഞാൻ ഇവിടെ ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്, ബ്രൈറ്റ് ടു ബി എന്നുള്ള ടോപ്പർ. ഇതാ ഇതേപോലെ ഫ്ലവറും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.